ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. നമ്മൾ ഈ വീഡിയോയിൽ നമ്മുടെ ഫ്രീ ഫയറിൽ അപ്കമിങ് ആയിട്ട് വരാവുന്ന ഇവൻസ് ആൻഡ് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുസടി കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തോളൂ. ഇതുപോലത്തെ കിടുക്കാച്ചിട്ടുള്ള ഇൻഫോർമേറ്റീവുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വേണ്ട നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെയുള്ള നമ്മൾ ഫസ്റ്റ് ആയിട്ട് പറയാൻ പോകുന്ന പറഞ്ഞാൽ, ഞാൻ ഇന്നലെ ടുണെറ്റ് അപ്ഡേറ്റിൽ പറഞ്ഞ് ഇന്നൊരു വെബ് വിൻ്റെ രാവിലെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു വെബ് വിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ ബണ്ടിൽ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഒരു പോളിയായിട്ടുള്ളൊരു മെയിൽ ബണ്ടിലായിരുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഇതിലേക്കൊരു ഇവൻറ്റ് വഴി വന്നിരിക്കുന്നത്. അപ്പോൾ എത്ര പേരെ ബണ്ടിൽ കാര്യങ്ങൾ എടുത്തുനിന്ന് തീർച്ചയായിട്ട് പറയാം. എത്ര പേർക്ക് ആ ബണ്ടിൽ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ട് കമൻറ്റ് ചെയ്യട്ടോ. അതിൻ്റെ പേറായിട്ട് വരുന്ന ഒരു ഫീമെയിൽ ബണ്ടിലോടി ഉണ്ട്. അപ്പോൾ പോളിയായിട്ടുള്ള ബണ്ടിലാണ് എനിക്ക് എന്തായാലും ഈ ബണ്ടിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇത് വരാണെങ്കിൽ പോളിയായിട്ടുള്ള ബണ്ടിലായിരുന്നു. അപ്പോൾ നമ്മുടെ സർവറിലേക്ക് ഇത് വരുമെന്ന് പറഞ്ഞാൽ കൺഫേം അല്ല. ഇത് വരാൻ ചാൻസ് കുറവാണ്. ഒരു 50% മാത്രം നമ്മുടെ സർവറിലേക്ക് ഇത് വരാൻ ചാൻസ് കുറവ്. മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ഏതെങ്കിലും വന്നാലും മിക്കവാറും വരാൻ ചാൻസ് കുറവായിരിക്കും. ഒരു ഐറ്റം വന്നാൽ മിക്കവാറും മറ്റേതിൻ്റെ പേറായിട്ടുള്ള ഐറ്റം വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. അടുത്തായിട്ട് നമ്മുടെ അതായത് റാമ്പേജിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്നൊരു ഒരു ഫിസ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫിസ്റ്റ് കാര്യങ്ങൾ നമുക്ക് വരുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എന്ന് വരുന്ന കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. ഇത് വരാൻ ചാൻസ് കൂടുതൽ അടുത്ത് തന്നെ വരുന്നുണ്ട്. അത് എങ്ങനെ വരുന്നു പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ റോയൽ വഴിയാണ്. അതായത് നമ്മുടെ ഡ്രാഗൻ്റെ തീമായിട്ട് വരുന്നൊരു ഫിസ്റ്റ് ആയതുകൊണ്ട്, അതായത് ഡ്രാഗൻ്റെ തീമായിട്ട് വരാൻ പോകുന്ന ഒരു ബണ്ടിൽ കാര്യങ്ങളുണ്ട്. ആ ബണ്ടിൽ ആ ഒരു സ്പെഷ്യൽ റോയൽ വഴിയായിരിക്കും വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന, അതിൽ വരുന്ന ആ ഇവൻറ്റിൻ്റെ റോയലിൻ്റെ ഭാഗമായിരിക്കും ഈ ഫിസ്റ്റും വരാൻ പോകുന്നത്. അത് മിക്കവാറും ലെജൻഡറി റോയലൊക്കെ ആയിരിക്കാനായിരിക്കും കൂടുതൽ ചാൻസ്. അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അടുത്തായിട്ട് റാമ്പേജിൻ്റെ ഭാഗമായിട്ട് ഒരു കട്ടാനായിട്ട് സ്കിന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു. ഈ രീതിയിൽ ഒരു കട്ടാനായിട്ട് സ്കിന്ന് നമുക്ക് അടുത്ത് തന്നെ വരാൻ പോകുന്നുണ്ട്. കൺഫേം ആയിട്ടുള്ള കാര്യം തന്നെയാണ് റാമ്പേജിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്നത്. അതായത് ആ വേഡിൻ്റെ തീമായിട്ട് വരാൻ പോകുന്ന ഒരു കട്ടാനയുടെ റെഡ് കളറായിട്ടുള്ള ഒരു ഫയർ എഫക്റ്റൊക്കെ വരുന്ന ഒരു അടിപൊളി കട്ടാനായിട്ട് സ്കിന്നാണ്. ഇത് മിക്കവാറും ടോപ്പ് അപ്പ് ഇവൻ്റ് അല്ലെങ്കിൽ ഒരു വെബ് ഇവൻ്റിൽ മിക്കവാറും വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. ഏത് ഇവൻറ്റ് വഴി വരുമെന്ന് കൺഫേം ആയിട്ടുള്ള ഇതുവരെ. ഒരു പോളിയായിട്ടുള്ള ഒരു കട്ടാനായുടെ സ്കിന്നാണ്. എത്ര പേർക്ക് കട്ടാനയുടെ സ്കിൻ ഇഷ്ടപ്പെടുന്നു തീർച്ചയായിട്ട് കമൻറ്റ് ചെയ്യുക. അടുത്ത് തന്നെ നമുക്ക് വരാൻ പോകുന്ന ഒരു കട്ടാനായുടെ സ്കിന്നാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു ബാക്ക് പാക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പിക്സ് കാര്യങ്ങൾ ഞാൻ ഇമേജ് കാര്യങ്ങളാണ് അന്ന് ഇട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ രൂപത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ എഫക്റ്റ് കാര്യങ്ങൾ. അവർ കാണാനായിട്ട് വലിയ ഗുമ്മായിട്ടെനിക്ക് തോന്നുന്നില്ല. ഒരു ഫസ്റ്റ് ലെവലാണ് ഈ കാണുന്നത്. ഫസ്റ്റ് ലെവലൊന്നും വലിയ ഒരു ലുക്കായിട്ട് തോന്നുന്നില്ല. ഒരു അപ്പോൾ സെക്കൻഡ് ലെവൽ കാണുമ്പോൾ ഒരു വലിയ സംഭവം പോലെ ഇരിക്കുന്നു. വലിയ ഒരു ബോറായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ട് പറയാം. തേർഡ് ലെവൽ വരുമ്പോഴാണ് ഇച്ചിരി കൂടി ഒരു ലുക്കായിട്ടെങ്കിലും തോന്നുന്നത്. പക്ഷേ തേർഡ് ലെവൽ ഇടുമ്പോൾ ഒരു ലുക്കായിട്ടെനിക്ക് തോന്നുന്നില്ല. ഭയങ്കര ഓവറായിട്ട് വലിപ്പം പോലെ തോന്നുന്നൊരു സംഭവം പോലെ തോന്നുന്നുണ്ട്. എത്ര പേർക്ക് ഈ ബാക്ക് പാക്കിൻ്റെ സ്കിൻ ഇഷ്ടപ്പെടുമെന്ന് തീർച്ചയായിട്ട് പറയാം. എനിക്ക് എന്തായാലും ഇത് ബാക്ക് പാക്കിൻ്റെ സ്കിൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാണാനായിട്ട് വലിയ ഗും കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ഈ ബാക്ക് പാക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കാനോടും ചാൻസ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് അറിഞ്ഞിരിക്കുക. അടുത്തായിട്ട് നമുക്ക് അപ്കമായിട്ട് വരാൻ പോകുന്ന ഒരു ബണ്ടിലിനെ കുറിച്ചാണ്. അപ്പോൾ പോളിയായിട്ടുള്ള ബണ്ടിലാണ്. അപ്പോൾ കാണാനായിട്ടൊരു വൈറ്റും ബ്ലൂ ആയിട്ടൊരു തീമായിട്ടൊരു ബണ്ടിലാണ്. അപ്പോൾ ഈ ബണ്ടിൽ കണ്ടപ്പോൾ കുറേ പേർക്ക് തോന്നിയിട്ടുണ്ടോ എവിടെയോ ഈ ബണ്ടിൽ കണ്ട് മറന്ന പോലെ തോന്നിയിട്ടുണ്ടാവും നിങ്ങൾക്ക്. അത് റിയൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങളുടെ ഒരു ഹൂവ മാത്രമല്ല, അത് കൺഫേം ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതേ രീതിയിലൊരു ബണ്ടിൽ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ആ ബണ്ടിൽ ഇത്രയും ഗുമ്മായിട്ടുള്ള ഒരു കാണാൻ ലുക്കായിട്ടൊന്നും ഉള്ള ബണ്ടിൽ കാര്യങ്ങളൊന്നുമല്ല. അതായത് നമ്മുടെ കഴിഞ്ഞു പോയ സീസൺ റാമ്പേജിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ഗ്രീൻ കളർ ബണ്ടിലാണ്. അപ്പോൾ ഈ കാണുന്ന രീതിയിലൊരു ബണ്ടിൽ കാര്യങ്ങളാണ്. അതിൻ്റെ തീമായിട്ട് വരുന്ന കളറ് മാത്രം മാറ്റിയിട്ടുള്ളൂ. ആ സെയിം ഡിസൈൻ കാര്യങ്ങളും ബാക്കി ഐറ്റംസൊക്കെ സെയിം ആണ്. അതിൽ കളറ് മാത്രം ചെറിയ എഫക്റ്റ് കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തിയിട്ടുള്ളൂ. ആ രീതിയിൽ റീസൈക്കിൾ ചെയ്ത ഒരു ബണ്ടിലാണ് നമുക്ക് ആ കാണുന്നൊരു ബണ്ടിൽ വരാൻ പോകുന്നത്. അടുത്ത് തന്നെ ആ ബണ്ടിൽ നമുക്ക് വരാൻ പോകുന്നതാണ്. അടുത്തായിട്ട് നമ്മുടെ എലൈറ്റ് പാസിൻ്റെ പ്രീ ഓർഡറിൻ്റെ റിവാർഡാണ് ഈ കാണുന്നത്. ഒരു ക്യാപ്പ് കാര്യങ്ങളാണ്. അപ്പോൾ അത്ര ഗുമ്മായിട്ടുള്ള ഒരു പ്രീ ഓർഡർ റിവാർഡാണ് എനിക്ക് തോന്നുന്നില്ല. എത്ര പേർക്ക് ഈ റിവാർഡ് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു തീർച്ചയായിട്ടും പറയാം. എത്ര പേര് പ്രീ ഓർഡർ അടുത്ത എലൈറ്റ് പാസ് എടുക്കുമെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പറയാം. ഒരു വെർത്തായിട്ടുള്ളൊരു പ്രീ ഓർഡർ ഐറ്റം എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നു തീർച്ചയായിട്ട് പറയാം. അടുത്തടി വീഡിയോയിൽ പറയാൻ പോകുന്ന ഓഗസ്റ്റിലെ നമ്മുടെ എലൈറ്റ് പാസിൻ്റെ പ്രീ ഓർഡർ റിവാർഡിനെ കുറിച്ചാണ്. അപ്പോൾ ഈ രീതിയിൽ കാണുന്ന ഒരു ഗ്രനേഡിൻ്റെ അടിപൊളിയായിട്ടുള്ളൊരു ഗ്രനേഡിൻ്റെ സ്കിന്ന് കാര്യങ്ങളാണ് നമുക്ക് വരാൻ പോകുന്നത്. ഇത് കൺഫേം ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എത്ര പേർക്ക് ഈ റിവാർഡ് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് തീർച്ചയായിട്ടും പറയാം. അതുപോലെ ഗ്ലൂ ഈ ഗ്രനേഡിൻ്റെ സ്കിന്ന് കാര്യങ്ങൾ എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നു തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ പോളിയായിട്ടുള്ള ഒരു ഗ്രനേഡിൻ്റെ സ്കിന്നാണ്. ഒ പി ലെവൽ ഒരു ഗ്രനേഡിൻ്റെ സ്കിന്നാണ് നമുക്ക് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ കാര്യങ്ങളുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. എലൈറ്റ് പാസിനെ കുറിച്ചുള്ള റിവ്യൂ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് ഓഗസ്റ്റിൻ്റെ. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കണ്ടുപോകുക. അടിപൊളിയായിട്ടുള്ളൊരു എലൈറ്റ് പാസാണ് നമുക്ക് വരാൻ പോകുന്നത്. അടുത്തായിട്ട് വരാമെന്ന് ഓഗസ്റ്റിലെയും ജൂലൈയിലും ഞാൻ റിവ്യൂ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടുപോകുക. അടിപൊളിയായിട്ടുള്ളൊരു എലൈറ്റ് പാസാണ് വരാൻ പോകുന്നത്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്, അടുത്തായിട്ട് വീഡിയോയിൽ പറയാമെന്ന് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന വെപ്പൺ റോയലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ പോളിയായിട്ടുള്ള വെപ്പൺ റോയലാണ്. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള സ്കിന്ന് കാര്യങ്ങളാണ്. അപ്പോൾ കൺഫേം ആയിട്ടുള്ള കാര്യം തന്നെ 100% കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെർവറിൽ ഇന്ന് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ടുണെറ്റ് അപ്ഡേറ്റ് കാര്യങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൺഫേം ആയിട്ടുള്ള കാര്യം പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡാമേജ് കാര്യങ്ങൾ ഡബിൾ കാര്യങ്ങൾ
ഫ്രീ ലോ സ്പീഡ് മൈനസ് കാര്യങ്ങൾ ആർമർ പെൻട്രേഷൻ കാര്യങ്ങൾ സിംഗിൾ വരുന്ന ഒരു അടിപൊളി ഗൺസ്കിൻ കാര്യങ്ങളാണ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഒരു പൊളിയായിട്ടുള്ള ഗൺസ്കിൻ കാര്യങ്ങളാണ്. അപ്പോൾ എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും പറയാം. അപ്പോൾ നമ്മുടെ കുപ്പിസ്കാറിൻ്റെ ഒരു തീം പോലെയൊക്കെ തോന്നുന്നുണ്ട്, അതിൻ്റെ ഒരു ലുക്ക് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതൊരു ലവിൻ്റെ തീമാണ്. ഇത് റോസാപ്പൂവിൻ്റെ തീമായിട്ട് വരുന്ന, റോസിൻ്റെ തീമായിട്ട് വരുന്ന എഫ് ജി കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു അനിമേഷൻ എഫക്റ്റൊക്കെ വരുന്നുണ്ട് റോസാപ്പൂവിൻ്റെ ഇതിലൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന രീതിയിൽ. ഇപ്പോൾ ഒരു പൊളിയായിട്ടുള്ളൊരു ഗൺസ്കിന്നാണ് നമുക്ക് വരാൻ പോകുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡാമേജൊക്കെ കാണിക്കുന്ന, ഡബിൾ ഡാമേജൊക്കെ വരുന്ന അടിപൊളിയൊരു AN94 സ്കിൻ കാര്യങ്ങളാണ് നമുക്ക് വരാൻ പോകുന്നത്. കൺഫേം ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന ഡയമണ്ട് റോയൽ ബണ്ടിൽ കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ബണ്ടിലിനെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചാനലും ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയുന്നതായിരിക്കും. അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ബണ്ടിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വെപ്പൺ റോയലിൻ്റെ തീം തന്നെയാണ് നമുക്ക് വരാൻ പോകുന്ന ഡയമണ്ട് റോയലും വരാൻ പോകുന്ന ബണ്ടിൽസ് കാര്യങ്ങളും. അപ്പോൾ പൊളിയായിട്ടുള്ള റോസിൻ്റെ തീമാണ് ഇതാണ് വരാൻ പോകുന്ന വെപ്പൺ റോയലും അതുപോലെ ഡയമണ്ട് റോയൽ കാര്യങ്ങളൊക്കെ വരാൻ പോകുന്ന ബണ്ടിൽ കാര്യങ്ങളും. അപ്പോൾ പൊളിയായിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു വെപ്പൺ റോയലാണ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ടൂർണമെൻറ്റ് അപ്ഡേറ്റ് കാര്യങ്ങളിൽ നമുക്ക് ഇതിന് കൺഫേം ആയിട്ടുള്ള കാര്യം നമ്മൾ 10 മണിക്ക് ഇടുന്നതായിരിക്കും. എല്ലാവരും തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്തിരുന്ന് നിൽക്കുക. ടൂർണമെൻറ്റ് അപ്ഡേറ്റ് കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് 10 മണിക്ക് ഇടുന്നതായിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ പൊളിയായിട്ടുള്ളൊരു കാര്യങ്ങളാണ് നമ്മുടെ ഗെയിമിലേക്ക് അടുത്തായിട്ട് വരാൻ പോകുന്നത് എന്തായാലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ ഫ്രണ്ടിലേക്ക് വീഡിയോ മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇതിനെ എടുക്കാൻ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.